ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം 34-ാമത്തെ വയസ്സിലും മികച്ച പ്രകടനം തന്നെയാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് മികച്ച രൂപത്തിൽ തന്റെ ശരീരം അവൻ ശ്രദ്ധിക്കുന്നുണ്ട് ഖത്തറിലെ ആ വലിയ ചലഞ്ച് വേൾഡ് കപ്പ് അത് ലക്ഷ്യമാക്കി മികച്ച ഷേപ്പിൽ മുന്നോട്ട് പോകാനാണ് അവൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും അവന് വേണ്ടിയിട്ടുള്ള യുവന്റസിന്റെ ശ്രമങ്ങൾ വളരെ മികച്ചത് തന്നെയാണ് അവനോടൊപ്പം വ്ലഹോവിച്ചും അതുപോലെ പോൾ പോഗ്ബയുമെല്ലാം ചേരുമ്പോൾ അതിശക്തമായ ഒരു ടീമായിട്ട് മാറും യുവന്റസ് പറയുന്നത് ഹൈഗർ കസിയസ് ആണ് ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ഏഞ്ചൽ ഡി മരിയയെക്കുറിച്ചാണ് നേരത്തെ ഇരുവരും റയൽ മാഡ്രിഡിൽ കളിച്ചിട്ടുള്ളവരാണ് ഏതായാലും നമുക്ക് ലാ ഗസറ്റ ഡെല്ലോ സ്പോർട്ടിനോട് കസിയസ് ഡി മരിയയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളിലേക്ക് ഒന്ന് പോകാം ഡി മരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള യുവന്റസിൻ്റെ നീക്കം അതൊരു ഗ്രേറ്റ് മൂവാണ് ഏഞ്ചൽ ഡി മരിയ കിയേസക്കും ബ്ലഹോവിച്ചിനും പോഗ്ബക്കും ഒപ്പം ഒരുമിച്ചിറങ്ങിയാൽ എന്തൊരു മികച്ച ടീമായിരിക്കും യുവന്റസ് തീർച്ചയായിട്ടും വേൾഡ് കപ്പിന് വേണ്ടി മികച്ച രൂപത്തിൽ പ്രിപ്പയർ ചെയ്യുക എന്നതുകൂടി ഏഞ്ചലിൻ്റെ ലക്ഷ്യമാണ് സ്വന്തം കാര്യം സ്വന്തം ശരീരത്തിൻ്റെ കാര്യത്തിൽ വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഫിസിക്കലി എപ്പോഴും നല്ല രൂപത്തിൽ അദ്ദേഹം കെയർ ചെയ്ത് മുന്നോട്ട് പോകുന്നു ഒരു സീരിയസ് ഇഞ്ചുറി അദ്ദേഹത്തിന് വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല മികച്ച ഷേപ്പിലാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്പിൽ എപ്പോഴും ഹൈ ലെവലിൽ ബിഗ് ക്ലബുകളിൽ കളിച്ചിട്ടുള്ള ഒരാളാണ് ഏഞ്ചൽ ഡി മരിയ യുവന്റസിനെ സംബന്ധിച്ചിടത്തോളം സംതിങ് ഡിഫറെൻ്റ് എന്നുള്ളൊരു കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൽ നിന്ന് വരുമെന്ന കാര്യം എനിക്ക് ഉറപ്പാണ് ഇത് വേൾഡ് കപ്പ് ഇയറാണ് നവംബറിൽ വേൾഡ് കപ്പ് നടക്കുന്നു അവിടെ മികച്ച രൂപത്തിൽ മികച്ച ടീമിൽ കളിച്ചുകൊണ്ട് വേൾഡ് കപ്പിലേക്ക് എത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഖത്തറിലെ ആ ഒരു വലിയ ചലഞ്ച് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രയോറിറ്റി 34-ാമത്തെ വയസ്സിലും അദ്ദേഹം മികച്ച പ്ലെയറാണ് ഇപ്പം പ്രായം എന്നുള്ളത് അത്ര പ്രധാനപ്പെട്ട കാര്യമല്ലാതായി മാറിയിട്ടുണ്ട് താരങ്ങളുടെ കരിയറിൻ്റെ ലെങ്ത് വർദ്ധിച്ചിട്ടുമുണ്ട് എൻ്റെ ഫ്രണ്ട് ബഫണിൻ്റെ കാര്യം 44-ാമത്തെ വയസ്സായി എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്നാലും 30 വയസ്സിന് മുകളിലൊക്കെ മികച്ച പ്രകടനം നടത്തുന്ന ഒരുപാട് താരങ്ങളെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാൻ കഴിയും ബെൻസിമയെയും മോഡ്രിച്ചിനെയും ഒക്കെ നോക്കുക അവരൊക്കെ ആ തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് യുവന്റസ് തീർച്ചയായിട്ടും ഫുട്ബോൾ മികച്ച രൂപത്തിൽ അറിയാവുന്ന കളിക്കളത്തിൽ ഡിഫറെൻ്റ് ഏരിയാസിൽ നല്ല രൂപത്തിൽ കളിക്കാൻ കെൽപ്പുള്ള കളിക്കളത്തിൽ ഡിസിസീവായിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ കെൽപ്പുള്ള ഒരു താരത്തെ തന്നെയാണ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇതാണിപ്പോൾ ഹൈഗർ കസിയസ് ഏഞ്ചൽ ഡിമരിയയെക്കുറിച്ച് പറയുന്നത് ഡിമരിയ ഏതാണ്ട് യുവന്റസിലേക്ക് എത്തിയെന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ വാർത്തകളൊക്കെ വരുന്നത് വേൾഡ് കപ്പിന് മികച്ച രൂപത്തിൽ ഒരുങ്ങണം അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ തുടരണം എന്ന് ഡിമരിയ തീരുമാനിക്കുകയായിരുന്നു കാത്തിരിക്കാം ആ ഒരു ഡീൽ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി വീഡിയോസ് അനുസരിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം